ഹലോ, നമസ്കാരം. കോയമ്പത്തൂർ നഗരത്തിൽ നിന്ന് 11 കിലോമീറ്റർ മാറിയുള്ള മരുതമലൈ മുരുഘക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മുരുകൻ്റെ 7-ാം വീടായി കണക്കാക്കുന്ന ഈ ഒരു മുരുഘക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. അറുന്നൂറ് അടിയോളം ഉയരത്തിൽ ആനക്കട്ടി ഫോറസ്റ്റിനോട് ചേർന്ന കുന്നിൻ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലെത്താനായിട്ട് പടികളായിട്ട് നമുക്ക് നടന്നും പോകാം, ബസ് മാർഗം ഉപയോഗിക്കാം, അതുപോലെ നമ്മുടെ വാഹനങ്ങളിലും നമുക്ക് മുകളിലെത്താവുന്നതാണ്. കോയമ്പത്തൂർ നഗരത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴെ നിന്ന് നമുക്ക് ഷട്ടിൽ സർവീസ് ആയിട്ടുള്ള ബസ്സുകൾ ഇവിടെ കാണാൻ കഴിയും. ഇതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ടിക്കറ്റ് എടുക്കുക, അതിൽ കയറുക, താഴെ പോകാനായിട്ടും മുകളിലെത്താനായിട്ടും. കേരളത്തിൽ നിന്നും ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തികച്ചും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മരുതമല ക്ഷേത്രം കേട്ടോ. കാലത്ത് ഇവിടെ വന്നിട്ട് ക്ഷേത്രമൊക്കെ കണ്ട് മടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന 22 കിലോമീറ്ററാണ് ഇഷ ആദിയോഗിയിലേക്കുള്ള ആ ഒരു ദൂരം വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെയും കൂടി സന്ദർശിച്ചിട്ട് ഒരു ദിവസത്തെ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം. താഴെ നിന്ന് കയറി വരുന്ന പടികളുള്ള ആ ഒരു വഴിയാണ് കേട്ടോ. അവിടെ അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. അതിന് കഴിയാത്തവർക്ക് നമുക്ക് വാഹന സൗകര്യം ഉപയോഗിച്ച് മുകളിൽ വരാം. എന്തായാലും വീഡിയോ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.